എൻ്റെ പേര് രാകേഷ് കുമാർ. എസ്റ്റീം ക്ലാസ്സസ് ഫോർ മാത്തമാറ്റിക്സിലെ ക്ലാസ് എയ്ത്തിലെ ചാപ്റ്റർ ലെവൻ എക്സസൈസ് 11.3 ക്വസ്റ്റ്യൻ നമ്പർ 5 ആണ്. ശ്രദ്ധിച്ചോളൂ. ഡാനിയൽ ഈസ് പെയിൻറ്റിംഗ് ദ വാൾസ് ആൻഡ് സീലിംഗ് ഓഫ് എ കുബോയിഡൽ ഹാൾ വിത്ത് ലെങ്ത് ബ്രെഡ് ആൻഡ് ഹൈറ്റ് ഓഫ് 15 meters, 10 meters ആൻഡ് 7 meters റെസ്പെക്റ്റീവ്ലി. അതായത് ലെങ്ത് ഒരു 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 റൂമിൻ്റെ റൂമിൽ പെയിൻ്റ് അടിക്കുകയാണ്. അപ്പോൾ വാൾസിലും അടിക്കുന്നുണ്ട്, സീലിംഗ്സിലും അടിക്കുന്നുണ്ട്, സീലിങ്ങിലും അടിക്കുന്നുണ്ട്. പക്ഷേ ആരെങ്കിലും താഴെ പെയിൻ്റ് അടിക്കുമോ? ഇല്ല. അപ്പോൾ അത് നന്നായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ ഡാനിയൽ ഈസ് പെയിൻറ്റിംഗ് ദ വാൾസ് അടിക്കും, ചുറ്റുപാടും അടിക്കും, ആൻഡ് സീലിംഗ് മുകളിൽ മാത്രമേ അടിക്കുള്ളൂ. അതിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട് 15 meters, ബ്രെഡ്ത് തന്നിട്ടുണ്ട് 10 meters, ഹൈറ്റ് തന്നിട്ടുണ്ട് 7 meters. ഓക്കെ. ഫ്രം ഈച്ച് ക്യാൻ ഓഫ് പെയിൻറ്റ് 100 meters squared ഓഫ് ഏരിയ ഈസ് പെയിൻറ്റഡ്. ഓരോ ക്യാനിലും 100 meters squared ഏരിയ പെയിൻറ് ചെയ്യും എന്നാണ് പറയുന്നത്. ഹൗ മെനി ക്യാൻ ഓഫ് പെയിൻറ്റ് വിൽ ഷീ നീഡ് ടു പെയിൻറ് ദി റൂം? അങ്ങനെയാണെങ്കിൽ ഈ റൂം പെയിൻറ് ചെയ്യണമെങ്കിൽ എത്ര ക്യാൻ പെയിൻറ് വേണ്ടി വരുമെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ചോളൂ. നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക. ലെങ്ത് തന്നിട്ടുണ്ട്, ബ്രെഡ്ത് തന്നിട്ടുണ്ട്, ഹൈറ്റ് തന്നിട്ടുണ്ട്. പിന്നെ ഈ റൂം എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ആ റൂമിൻ്റെ 4 ചുമരും അടിക്കും, അതുപോലെ സീലിങ്ങും അടിക്കും. ഒരിക്കലും ബേസ് താഴെ അടിക്കില്ല. ആരെങ്കിലും നിലത്ത് പെയിൻ്റ് അടിക്കുമോ? ഇല്ല. അപ്പോൾ നമ്മുടെ ഏത് ഫോർമുല ഉപയോഗിക്കണം? ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ 2LB + 2BH + 2LH ആണ്. പക്ഷേ ഇവിടെ നമ്മൾ മുമ്പ് ചെയ്ത അതേപോലെ തന്നെയാണ്. താഴെ ഒഴിവാക്കും. താഴെ ഒഴിവാക്കുക പറയുമ്പോൾ താഴത്തെ LB പോവും, ഒരൊറ്റ LB മാത്രമേ വരുള്ളൂ, മുകളിലത്തെ മാത്രം. അപ്പോൾ എന്താ ഫോർമുല വരിക? 2H × L + B + LB. 2H × L + B + LBയെ വരുള്ളൂ. ദറ്റ് ഈസ് 2×H എന്ന് പറഞ്ഞാൽ 7 ആണ്, × L + B എന്ന് പറഞ്ഞാൽ 15 + 10 ആണ്, + L × B എന്ന് പറഞ്ഞാൽ 15×10 ആണ്. 2×7 എന്ന് പറയുന്നത് 14 ആണ്. 14×15 + 20 = 25 ആണ്. 15 + 10 എന്ന് പറഞ്ഞാൽ 25 ആണ്. അപ്പോൾ 14×25 + 15×10 എന്ന് പറഞ്ഞാൽ 150. 14×25 എന്ന് പറയുന്നത് 350 ആണ്, + 150, ദറ്റ് ഈസ് 500 meters squared എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടി. ഏരിയ ടു ബി പെയിൻറ്റഡ് എന്ന് പറയുന്നത് 500 cm² കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ക്വസ്റ്റ്യൻ്റെ വേറൊരു കാര്യം പറഞ്ഞിട്ട്, ഫോർ ഈച്ച് ക്യാൻ ഓഫ് പെയിൻറ്റ് 100 meters squared ഓഫ് ഏരിയ ഇസ് പെയിൻറ്റഡ്. അതായത് ഏരിയ ദറ്റ് ക്യാൻ ബി പെയിൻറ്റഡ് ബൈ വൺ ക്യാൻ. ഒരു ക്യാൻ ഉപയോഗിച്ചിട്ട് എത്ര ഏരിയ പെയിൻറ് അടിക്കുന്ന പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യനിൽ 100 meters squared ആണ്. ഒരു ക്യാൻ ഉപയോഗിച്ചിട്ട് എത്ര മീറ്റർ സ്ക്വയർഡ് പെയിൻറ് അടിക്കുന്ന പറഞ്ഞിരിക്കുന്നത്, എത്ര ഏരിയ പെയിൻറ് അടിക്കുന്ന പറഞ്ഞിരിക്കുന്നത്, 100 meters squared. അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ക്യാൻസ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഏരിയ ടു ബി പെയിൻറ്റഡ് നമ്മൾ കണ്ടുപിടിച്ചു. ഏരിയ ടു ബി പെയിൻറ്റഡ് എത്രയാണ്? 500 meters squared ആണ്. ഡിവൈഡഡ് ബൈ ഏരിയ ദറ്റ് ക്യാൻ ബി പെയിൻറ്റഡ് ബൈ വൺ ക്യാൻ. ഒരു ക്യാൻ ഉപയോഗിച്ചിട്ട് എത്ര പെയിൻറ് ചെയ്യാൻ പറ്റും? 100 meters squared. അപ്പോൾ നമ്പർ ഓഫ് ക്യാൻസ് കണ്ടുപിടിക്കണമെങ്കിൽ മൊത്തം ഏരിയ എത്ര നോക്കുക. നമ്മൾ പെയിൻ്റ് അടിച്ചത് 500 meters squared ആണ്. ഡിവൈഡഡ് ബൈ ഏരിയ ദറ്റ് ക്യാൻ ബി പെയിൻറ്റഡ് ബൈ വൺ ക്യാൻ. ഒരു ക്യാൻ ഉപയോഗിച്ചിട്ട് എത്ര അടിക്കാൻ പറ്റുള്ളൂ? 100 meters squared. അപ്പോൾ 500 ÷ 100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 5 cans ഓഫ് പെയിൻറ് എന്ന് കിട്ടും. എത്ര ക്യാൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്, അപ്പോൾ 5 cans എന്ന് പറഞ്ഞിട്ട് കിട്ടും. വളരെ എളുപ്പമാണ്. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലിടാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും കൂടെ ഉണ്ടായിരിക്കണം. താങ്ക് യു വെരി മച്ച്. ഓക്കെ.